നമസ്കാരം. ദർശന ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്നിപ്പോഴുള്ളത് കാസർഗോഡാണ്. കാസർഗോഡ് ജില്ലയിൽ കനകപ്പള്ളി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മറ്റത്തിൽ അക്യുപഞ്ചർ ക്ലിനിക്കിന്റെ മാനേജിംഗ് ഡയറക്ടറും അക്കാഡമി ഓഫ് അക്യുപഞ്ചർ ഡോക്ടർ സജീവ് എന്ന വലിയൊരു പ്രസ്ഥാനത്തിന്റെ ഡയറക്ടർ കൂടിയായ ഡോക്ടർ സജീവ് സാറാണ് വിരുന്നിന്റെ ഇന്നത്തെ അതിഥി. അക്യുപഞ്ചർ ചികിത്സാ രീതികളെ കുറിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ അക്യുപഞ്ചറിന്റെ പ്രവർത്തനങ്ങളും ഗുണങ്ങളും ഒക്കെ അദ്ദേഹത്തോട് നമുക്ക് സംവദിക്കാം. വളരെ സ്നേഹത്തോടുകൂടിയും ആദരവോടുകൂടിയും സ്വാഗതം ചെയ്യാം ശ്രീ ഡോക്ടർ സജീവ് സാറിന്റെ വിരുന്നിലേക്ക്. സാർ നമസ്കാരം. നമസ്കാരം. ഡോക്ടർ, അക്യുപഞ്ചർ ചികിത്സ എനിക്ക് തോന്നുന്നു ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ചികിത്സാ സമ്പ്രദായമാണ്. താങ്കൾ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരികയും ഈ ഒരു മേഖലയിൽ തന്നെ പ്രശസ്തിയുടെ ഒരു കൊടുമുടിയിൽ എത്തി നിൽക്കുകയുമാണ്. ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ താങ്കൾക്ക് എന്താണ് മനസ്സിൽ തുടങ്ങിയത്, തോന്നിയത്? ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്ന സാഹചര്യം, തുടക്കം, ഓർമ്മകൾ, കുട്ടിക്കാലം എന്തൊക്കെയാണ് പറയാനുള്ളത്? ഞാൻ സാധാരണ ഒരു കർഷക കുടുംബത്തിലാണ് ജനിച്ചത്. ഞങ്ങൾ കൃഷിയും മറ്റു കാര്യങ്ങളുമായിട്ട് ഉപജീവനം നടത്തിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ എനിക്ക് ചെറിയൊരു ബിസിനസ്സും ഉണ്ടായിരുന്നു. ഈ സമയത്ത് എനിക്ക് ബി പിയും ഷുഗറും എന്നെ പിടിപെട്ടു, ഏകദേശം ഒരു 30-ാം വയസ്സിൽ. രണ്ട് കൊല്ലക്കാലം ഞാൻ മരുന്നുകൾ കഴിച്ചു. ബി പിയും ഷുഗറും കൂടുന്നതല്ലാതെ കുറയുന്നില്ല. ഷുഗറിന് 4 ഗുളികയായി, ബി പിക്ക് 1 ഗുളികയായി. മരുന്ന് കഴിക്കും തോറും ഷുഗർ കൂടിക്കൂടി വരുന്നൊരു സാഹചര്യത്തിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ആലോചിച്ചു, എനിക്ക് ബുദ്ധിമുട്ടുകൾ കൂടി, ഡെയിലി ആശുപത്രി പോയി ചെക്കപ്പ് ചെയ്യുക, എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നിൽക്കാം ഒരു ധൈര്യക്കുറവ്, ബോധം കെട്ടുപോയിരുന്ന പേടി, അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആകെ എനിക്കൊരു ടെൻഷനായിരുന്നു. അപ്പം ഞാൻ ഊർജ്ജസ്വലമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കിതെല്ലാം വന്നപ്പോഴത്തേന് മാനസികമായിട്ട് ഞാൻ വല്ലാണ്ട് ഒരു ഡെസ്പായി പോയി. ഈ സാഹചര്യത്തിലാണ് ഞാൻ വഴിമാറി ചിന്തിച്ചത്.
അങ്ങനെ വഴിമാറി ചിന്തിച്ചതിൻ്റെ ഭാഗമായി ഞാൻ നാച്ചുറോപ്പതി പ്രകൃതി ചികിത്സയിലേക്ക് പോയി. അങ്ങനെ പ്രകൃതി ചികിത്സയിൽ പോയിട്ട് തേർത്തലയിൽ ഒരു പ്രത്യാശ പ്രതിചികിത്സാ കേന്ദ്രമുണ്ട്. അവിടെ പോയി ഞാൻ ഏകദേശം ഒരു 17 ദിവസക്കാലം ഉപവാസം എടുത്ത് ഞാൻ എൻ്റെ മരുന്നില്ലാത്ത ജീവിതത്തിലേക്ക് ഞാനങ്ങ് തുടങ്ങി തുടക്കമിട്ടു. അവിടെയായിരുന്നു തുടക്കം. അപ്പോൾ അവിടെ ഒരു സുമാരൻ ഡോക്ടറുണ്ട്, എൻ്റെ ഒരു സ്വന്തം ഒരു സഹോദരനെ പോലെ. എന്ത് ചോദിച്ചാലും അതിൻ്റെ മറുപടി എനിക്ക് കൃത്യമായിട്ട് തരുമായിരുന്നു. അങ്ങനെ ഞാൻ ശരീരത്തിൻ്റെ തനതായ രൂപം, തനതായ സ്വഭാവം എന്താണെന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞു. അതിനുശേഷം ഞാൻ ഈ പ്രകൃതി ജീവനം അനുസരിച്ച് ജീവിച്ച് ഏകദേശം ഇപ്പോൾ 55 വയസ്സ് പ്രായമുണ്ട് എനിക്ക്. ഈ പ്രായത്തിനിടയ്ക്ക് ഞാൻ ഒരു അക്കിപ്പഞ്ചർ, അപ്പോൾ ഇതിനെ കുറച്ചുകൂടെ ഞാൻ അക്കിപ്പഞ്ചറിൻ്റെ അടുത്ത് കാര്യമായിട്ട് പഠിച്ചു. അപ്പോൾ അക്കിപ്പഞ്ചറിൽ ഈ അക്കിപ്പഞ്ചറാണ് ശരിക്കും പ്രകൃതിയിൽ 100% പ്രകൃതിപരമായ രീതിയിൽ ജീവിക്കാനുള്ള ഒരു സ്ഥിതിയായിട്ട് ഞാൻ കണ്ടെത്തിയത്. അപ്പോൾ അത് അക്കിപ്പഞ്ചറിൽ ഞാൻ ജീവിച്ചു പോവുകയാണ്. അങ്ങനെ അക്കിപ്പഞ്ചർ പഠിച്ച് ഞാൻ അങ്ങനെ ചികിത്സ ചെയ്യാൻ തുടങ്ങി. 5 വർഷമായിട്ട് ഇവിടെ ഇട്ട് ക്ലിനിക്ക് ഇട്ട് തുടങ്ങി. ഒരു 1.5 ലക്ഷത്തോളം രോഗികൾ എൻ്റെ അടുത്ത് വന്ന് ചികിത്സ നേടിപ്പോയിട്ടുണ്ട്. ഇവിടെ എനിക്ക് രോഗികൾക്ക് ഇഷ്ടം പോലെ റിസൾട്ട് കിട്ടുന്നുണ്ട്. അക്യുപഞ്ചർ ചികിത്സയെക്കുറിച്ചും താങ്കൾ ഈ ഒരു മേഖലയിലെ ഈ ഒരു ഉന്നത വിജയത്തിൽ എത്തി നിൽക്കുകയുമാണ്. തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർക്ക്, അറിയാത്ത പ്രേക്ഷകർക്ക് അക്യുപഞ്ചർ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അക്യുപഞ്ചറിന്റെ ശരീരത്തിൽ അതുകൊണ്ടുണ്ടാക്കുന്ന ഗുണങ്ങൾ, ഏതൊക്കെ ട്രീറ്റ്മെന്റുകൾക്കാണ് ഇത് ഉപയോഗപ്പെടുന്നത്, താങ്കളുടെ ഭാഗത്തു നിന്നും ഏതൊക്കെ ചികിത്സയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അക്യുപഞ്ചർ ചികിത്സയിലെ ഏറ്റവും പുരാതനമായ ചികിത്സാ രീതിയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ പഠിച്ചതും അത് തന്നെയാണ്. ഈ പുരാതനമായ ചികിത്സാ രീതി എന്ന് പറഞ്ഞാൽ ഏകദേശം 8000 വർഷം മുമ്പുള്ള ഒരു ചികിത്സാ രീതിയാണ്. 8000 വർഷം മുമ്പ് നമുക്കറിയാം മെറ്റൽ യുഗമല്ല, മെറ്റലില്ല. 5000 വർഷമായാലും നമുക്ക് മെറ്റൽ കണ്ടുപിടിച്ചിട്ട്. അപ്പോൾ അതിനു മുമ്പ് ഈ രോഗികളുടെ നാഡി പരിശോധിച്ച്, ആ നാഡിയിൽ പരിശോധിക്കുമ്പോൾ ശരിക്കും നാഡി പിടിക്കുമ്പോൾ തന്നെ അറിയാവുന്നവർക്ക് മനസ്സിലാവും അവരുടെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ പ്രശ്നങ്ങൾ എന്താണ്, താരാറ് എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ നാഡി പരിശോധിച്ച ശേഷം ആ എനർജി ആയിട്ട് പോകേണ്ട ചില അവയവങ്ങളിലേക്ക് പോകേണ്ട ചില എനർജി പോയിൻറ്റുകളുണ്ട്. ആ പോയിൻറ്റുകളിൽ ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുത്താൽ തന്നെ അവരുടെ ആ അവയവത്തിൻ്റെ ബുദ്ധിമുട്ട് മാറുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഈ ചികിത്സയുടെ ഒരു പ്രത്യേകത. അത് മുൻകാലങ്ങളിൽ നമുക്കറിയാം, പണ്ടത്തെ ചരിത്രങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ വൈദ്യന്മാർ ചെയ്തുകൊണ്ടിരുന്ന ചികിത്സാ രീതിയാണത്. അവർ മരുന്ന് കൊടുക്കും, പക്ഷേ അക്യുപഞ്ചറിന് മരുന്നില്ല. യാതൊരു മരുന്നുകളില്ലാത്ത ചികിത്സാ രീതിയാണ്. ഡോക്ടർ, അക്യുപഞ്ചർ ചികിത്സയെക്കുറിച്ചും അതിൻ്റെ ഉത്ഭവം ഒക്കെ താങ്കൾ പറയുകയുണ്ടായി. ഇതിൻ്റെ ഒരു ചികിത്സാ രീതികളെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് പറയാനുള്ളത്? ചികിത്സാ രീതി, ഈ ചികിത്സാ രീതിയെ സംബന്ധിച്ചിടത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ചികിത്സാ രീതിക്ക് ചിലവുകൾ വളരെ കുറവാണ്. ലാബറട്ടറി ടെസ്റ്റിൻ്റെ ആവശ്യമില്ല. മറ്റ് പരീക്ഷണങ്ങളോ ഓപ്പറേഷനോ മറ്റ് കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. ഞങ്ങൾ ചികിത്സിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നാഡിയിൽ പരിശോധിക്കുമ്പോൾ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ എന്താണ് കുഴപ്പം എന്നുള്ളത് നമുക്ക് നാഡിയിൽ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. പ്രപഞ്ചമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ചികിത്സാ രീതി നിൽക്കുന്നത്. പഞ്ചഭൂതങ്ങൾ, 5 പഞ്ചഭൂതങ്ങളുണ്ട് പ്രകൃതിയിൽ. ആ പഞ്ചഭൂതങ്ങൾ തന്നെ നമ്മുടെ ശരീരത്തിലും പ്രവർത്തിക്കുന്നുണ്ട്. ഈ പഞ്ചഭൂതങ്ങൾ 5 നമ്മുടെ പ്രധാനപ്പെട്ട അവയവങ്ങളാണ്. ഈ അവയവത്തിൻ്റെ തകരാറാണ് നമ്മുടെയൊക്കെ രോഗത്തിന് കാരണം. രോഗം എന്നൊന്നില്ല, ഞങ്ങളെ സംബന്ധിച്ചത് രോഗമല്ല. നിങ്ങളുടെ ശരീരത്തിലെ വേസ്റ്റ്, ഓരോ അവയവത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വേസ്റ്റാണ് രോഗം. അതിന് ബുദ്ധിമുട്ടുകളുണ്ടാവും. ഇപ്പം ഉദാഹരണത്തിന്, ഹാർട്ടിൽ ഒരു പ്രശ്നമുണ്ടായാൽ നമുക്കത് നാഡിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ആ നാഡി പരിശോധിച്ച് കഴിഞ്ഞാൽ അത് ഹാർട്ടിന് ആവശ്യമുള്ള നമുക്കൊരു പോയിൻറ്റുകളുണ്ട്. ഈ പോയിൻറ്റുകൾ ടച്ച് ചെയ്ത് കൊടുത്തു കഴിയുമ്പം അങ്ങോട്ട് നമ്മുടെ എനർജി, സൂചിയല്ല, സൂചിയെ കുത്തിക്കഴിയുന്നതിനേക്കാളും കൂടുതൽ റിസൾട്ട് ഉള്ളത് നമ്മൾ തൊട്ട് കഴിയുമ്പോൾ ജീവനുള്ള നമ്മുടെ ജീവനാണ് തൊടുന്നത്. എൻ്റെ ജീവൻ നിങ്ങളുടെ ജീവനെ, രോഗിയുടെ ജീവനെ ഉത്തേജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിലൂടെ ഈ ഹാർട്ടിലേക്ക് പോകുന്ന എന്തു പ്രശ്നം ഉണ്ടെങ്കിലും അത് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. സർ, അതുപോലെ തന്നെ ഈ അക്യുപഞ്ചർ ചികിത്സാ മേഖലയിലെ രീതിയിൽ താങ്കളുടെ ചികിത്സയിൽ മെയിനായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന രോഗികൾക്ക് താങ്കൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങളിൽ ഈ പഥ്യം എന്ന് പറഞ്ഞ സംഭവം ഉൾപ്പെടുന്നുണ്ടോ? ഇതിൻ്റെ ഈ ചികിത്സാ സമയങ്ങളിൽ നമുക്ക് എന്തൊക്കെ ആഹാരം കഴിക്കാം, കഴിക്കാതിരിക്കാം? രോഗികളോട് നമ്മൾ പ്രത്യേകമായിട്ട് നിർദ്ദേശിക്കാറുള്ളത്
പാലും പാൽ ഉൽപ്പന്നങ്ങളും ഒഴിവാക്കാൻ പറയുന്നുണ്ട്. പാല് നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന പാല് ശരിക്കു പറഞ്ഞാൽ അത് ഓക്ക ഇങ്ങനെയുള്ള, അതായത് പ്രകൃതിക്ക് ഇല്ലാത്ത സാധനങ്ങൾ, അതായത് കൃത്രിമ സാധനങ്ങൾ ഭക്ഷണം കൊടുത്തിട്ടാണ് നമ്മളിത് പാല് ആയിട്ട് മാറുന്നത്. അപ്പോൾ അതിൻ്റെ അത് 100% നമുക്ക് പാലിൻ്റെ ഗുണം കിട്ടുന്നില്ല, അതിൻ്റെ ദോഷം കൂടുതൽ വരുന്നുമുണ്ട്. അപ്പോൾ പാൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പറയുന്ന രോഗികളോട് നിർദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശരീരത്തിനനുസരിച്ച് ജീവിക്കാനാണ് പറയുന്നത്. ശരീരത്തിനനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ശരീരം വിശപ്പ് തരും, അപ്പം ഭക്ഷണം കഴിക്കുക. ശരീരം ദാഹം തരും, അപ്പം കുടിക്കുക. അതേപോലെ തന്നെ വേറൊരു രോഗികളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രകൃതിക്കനുസരിച്ച് നിങ്ങൾ കറണ്ട് ഇല്ലെങ്കിൽ എപ്പം വീട്ടിൽ ഉറങ്ങും എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർ സാധാരണ പറയും ഒരു 7 മണിയാകുമ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാൽ ഒരു 8 മണി 9 മണിയാകുമ്പോൾ കിടക്കും. ഞാൻ പറഞ്ഞു അതേ പറഞ്ഞു അത് ചെയ്താൽ മതി. കറണ്ട് ഇല്ലെങ്കിൽ നമ്മൾ എത്ര മണിക്ക് കിടക്കുന്നോ ആ സമയത്ത് കിടക്കാനാണ് പറയുന്നത്. അത് നമ്മൾ അതിനെ അതൊക്കെ പ്രകൃതിക്ക് ഉള്ളൊരു സത്യമാണ്. സാർ, അതുപോലെ തന്നെ ഈ അക്യുപഞ്ചർ ചികിത്സാ രീതി വെച്ചുകൊണ്ട് തന്നെ നമ്മളുടെ പ്രോഗ്രാം കാണുന്ന പ്രവാസി സുഹൃത്തുക്കൾ, ഇപ്പം നമ്മുടെ പ്രോഗ്രാം കാണുന്ന ഒരുപാട് വിദേശ മലയാളികൾ നമ്മുടെ വ്യൂവേഴ്സായിട്ടുണ്ട്. അപ്പം അവർക്ക് കൊടുക്കുന്ന ഒരു നിർദ്ദേശം, കാരണം ഈ അക്യുപഞ്ചർ ചികിത്സാ രീതിയിൽ അവർ നേരിടുന്ന ജീവിതശൈലി രോഗങ്ങൾക്ക് എന്തുമാത്രം ഫലപ്രദമായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും, താങ്കളുടെ ചികിത്സാ രീതി പ്രവാസികൾക്ക് എങ്ങനെ നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും? ഞാനിപ്പം ചികിത്സ ചെയ്യുന്നതിലുപരി ഞങ്ങൾ ക്യാമ്പുകൾ നടത്താറുണ്ട്. ക്യാമ്പുകൾ, ക്ലാസ്സുകൾ. അപ്പോൾ ഈ ക്യാമ്പുകൾ നടത്തുമ്പോൾ നമ്മളിപ്പോൾ ആരെയും വിളിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സ്വദേശത്തോ വിദേശത്തോ എവിടെ ആര് വിളിച്ചാലും നമ്മൾ ക്യാമ്പിനുള്ള സൗകര്യം കണ്ടെത്തി ആ ക്യാമ്പ് നടത്തുന്ന, വൺ ഡേ ക്യാമ്പായിരിക്കും നടത്തുന്നത്. ക്യാമ്പിൽ രാവിലെ മുതൽ നമ്മൾ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴത്തേക്കും ക്ലാസ് കഴിഞ്ഞാൽ അവിടെ വരുന്ന രോഗികളായ ആൾക്കാർക്ക് സൗജന്യമായിട്ട് ചികിത്സ കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. അങ്ങനെ വരുന്ന രോഗികൾ, സ്ഥിരമായി മരുന്ന് കഴിക്കാത്ത രോഗികൾക്ക് എന്ന് പറഞ്ഞാൽ മുട്ടുവേദന, കൈവേദന, മുട്ടുനീര്, കൈയുടെ വേദന, പെടലി വേദന, ഇങ്ങനെ സർവ്വ വേദനകൾക്കും നമ്മൾ ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ കൈ ചില പൊക്കാത്ത ആൾക്കാർ, കൈ പൊക്കാൻ മേല, ഒരു ഞാൻ എൻ്റെ അടുത്തൊരു പേഷ്യൻ്റ് വന്നിരുന്നു, ഒരു 23 വയസ്സുള്ള പെൺകുട്ടി, കൊച്ചിന് കുറുക്ക് വാരി കൊടുക്കാൻ പോലും പറ്റുന്നില്ലാത്ത ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നു, ചികിത്സ വാങ്ങി ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ അവർ ആ കൈയുടെ വേദന പോയി. അവർ പൂർണ്ണമായിട്ട് ബസ്സിൽ പിടിക്കാൻ മേലാതെ വന്ന ആളാണ്, തിരിച്ചു പോയത് ബസ്സിൽ പിടിച്ചു പോയി. ഇത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വന്നു, അവരോട് അന്വേഷിപ്പാണ് അവർ ഇന്നൊരാൾ പറഞ്ഞിട്ടാണ് വന്നതെന്ന്. ഞാൻ കരുതില്ല അങ്ങനെ എത്രയോ രോഗികൾ വന്നു പോകുന്നു. അപ്പോൾ അങ്ങനെ ചികിത്സ കൊണ്ട് ഇഷ്ടം പോലെ ഒരു പ്രാവശ്യം കൊണ്ട് സുഖമായി പോകുന്ന അനവധി രോഗികൾ ഉണ്ട്. അവർ പറഞ്ഞിട്ട് വരുന്ന ആൾക്കാരാണ് എൻ്റെ അടുത്ത് വരുന്ന എൻ്റെ രോഗികൾ. അല്ല, ഞാൻ പരസ്യമൊന്നും സാറിന് ഇല്ല, ഒരു പരസ്യം ചെയ്യില്ല. തീർച്ചയായിട്ടും താങ്കൾ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്താണ് ഈ ഒരു വിജയത്തിൽ എത്തി നിൽക്കുന്നത്. കാരണം താങ്കൾ നേരിട്ടിട്ടുള്ള എല്ലാ പ്രതിസന്ധികളെയും താങ്കൾ പിന്നെ ധൈര്യപൂർവ്വം നേരിടുകയും ചികിത്സാ ജീവിതത്തിൽ തന്നെ ഈ ഒരു വിജയത്തിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. താങ്കളുടെ ഈ ഒരു ചികിത്സാ ജീവിതത്തിൽ നല്ല നല്ല ഓർമ്മകൾ, എന്തെങ്കിലും പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരുന്ന ഓർമ്മകൾ ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ അടുത്ത് ഞാൻ ആദ്യം ചികിത്സ തുടങ്ങുന്ന സമയത്ത് ഈ മേഖലയിലേക്ക് എനിക്ക് പുതിയൊരു വരവാണ് ഞാൻ വന്നത്. ഞാനൊരു മറ്റു മേഖലയിലുണ്ടായിരുന്ന ആളാണ്. ഈ ചികിത്സാ ജീവിതത്തിലേക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ഞാൻ ഇത് ഈ ഫീൽഡിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ 48 ഗുളിക കഴിച്ചുകൊണ്ടിരുന്ന രോഗിയാണ് എൻ്റെ അടുത്ത് ആദ്യം വരുന്നത്. അപ്പോൾ അത് വന്നു കഴിഞ്ഞ് അവർക്ക് സുഖമായി. അത് കഴിഞ്ഞിട്ട് ഞാൻ ചുരുക്കി പറയുകയാണ്, സമയം അധികം നീട്ടാൻ പറ്റത്തില്ലാത്തതുകൊണ്ട്, എൻ്റെ അടുത്ത് മന്ദബുദ്ധികളായ കുട്ടികൾ സുഖമായതായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. അതേപോലെ 6-7 ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു സുഖമാകാത്ത രോഗികൾ സുഖമായതായിട്ട് കാണിക്കാൻ പറ്റും. ഇതിലൊക്കെ അത്ഭുതമെന്ന് പറഞ്ഞാൽ ഒരു 77 വയസ്സുള്ള ഒരു വാസുവേട്ട എൻ്റെ അടുത്ത് സ്ഥിരമായിട്ട് ചികിത്സയ്ക്ക് വരുമായിരുന്നു. അദ്ദേഹം പര്യായ മെഡിക്കൽ കോളേജിൽ മരുന്ന് സ്ഥിരമായി കഴിച്ചുകൊണ്ടിരുന്ന ആളാണ്. നമ്മുടെ ചികിത്സ എന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ മരുന്ന് നിർത്തിയിട്ടാണ് നമ്മൾ ചികിത്സ കൊടുക്കുന്നത്, എങ്കിലേ ശരീരത്തിനെ അത് ബാധിക്കുകയുള്ളൂ. അപ്പോൾ ഇയാൾ എൻ്റെ അടുത്ത് വന്ന് ചികിത്സ കഴിഞ്ഞാൽ ഒത്തിരി രോഗങ്ങളുടെ പേര് പറഞ്ഞു, അതൊക്കെ ഒത്തിരി രോഗങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ ഒരു 8 മാസം 9 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വീണ്ടും വന്നു, ചികിത്സ കൊടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സാറേ എൻ്റെ വായിലുള്ള പല്ല് മുഴുവൻ പുതിയ പല്ല് വന്നു, എനിക്ക് 7 പല്ല് വന്ന് എന്നെ പുള്ളി കാണിച്ചു തന്നു. എനിക്ക് തന്നെ ആവശ്യമായി, പല്ല് കിടക്കുന്നതിന് നമ്മളൊരു ചികിത്സയും കൊടുത്തിട്ടില്ല. അയാൾക്ക് ഹാർട്ടിന് പ്രശ്നം ഉണ്ടായിരുന്നു, അയാൾക്ക് കുടലിറക്കം ഉണ്ടായിരുന്നു, അയാൾക്ക് അങ്ങനെ ഒത്തിരി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അയാൾക്കുണ്ടായിരുന്നത്, വൃഷണവീക്കം, ഇങ്ങനെ പല ബുദ്ധിമുട്ടായിരുന്നു. ആ ബുദ്ധിമുട്ടെല്ലാം മാറുകയും ചെയ്തു, അതിനോടൊപ്പം പല്ലും കൂടെ ഉണ്ടായി. അതൊരു വലിയ സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അക്യുപഞ്ചർ ചികിത്സാ ജീവിതത്തിൽ താങ്കളെ തേടിയെത്തിയിട്ടുള്ള അനവധി നിരവധി അംഗീകാരങ്ങളും അവാർഡുകളും, ഇതൊക്കെ
ഓരോ അവാർഡുകൾ കിട്ടുമ്പോഴും തീർച്ചയായിട്ടും താങ്കളുടെ മേലുള്ള ഉത്തരവാദിത്തങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണല്ലോ. താങ്കൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന അല്ലെങ്കിൽ താങ്കൾ അത് കിട്ടണം എന്ന് ആഗ്രഹിച്ച അവാർഡുകളും വരെ താങ്കൾ തേടിയെത്തിയിട്ടുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അത് ഈ പ്രതിസന്ധികൾ വന്ന സമയത്ത്, നമ്മൾ ഇവിടെ ചികിത്സ തുടങ്ങി പ്രതിസന്ധികൾ വന്ന സമയത്താണ് നമുക്ക് ആൾക്കാരുടെ അംഗീകാരങ്ങളും കാര്യങ്ങളും വേണമെന്ന് നമുക്കൊരാഗ്രഹം വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇത് പഠിച്ചു, ഇതിനെക്കുറിച്ച് ഒത്തിരി ഞാൻ മനസ്സിലാക്കി, ഇതിൻ്റെ പി എച്ച് ഡി എടുത്തു. പി എച്ച് ഡി എടുത്തു കഴിഞ്ഞതോടെ ഈ നമുക്കതിന് കുറേ മാറ്റങ്ങൾ എനിക്ക് വന്നു. അതിന് ശേഷമാണ് എനിക്ക് എന്നെ ആൾക്കാർ അംഗീകരിക്കാനും അവാർഡുകൾ, നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീമതി ടീച്ചറ്, ബഹുമാനപ്പെട്ട നമ്മുടെ കടകംപള്ളി സുരേന്ദ്രൻ സാറ് എന്ന് വേണ്ട ഇവിടുത്തെ വൈദികർ, പിന്നെ അതുപോലെ തന്നെ ദീപിക പത്രം എന്നെ വളരെ എന്നെ ആദരിച്ചു. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ദീപപത്രത്തിൻ്റെ അവാർഡോടുകൂടിയാണ് ശരിക്കും പറഞ്ഞാൽ മാധ്യമരംഗത്തുള്ള ആൾക്കാർ എനിക്കെതിരായിട്ടുണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ, അവർക്കൊക്കെ മാറ്റം വന്നത് ഈ ദീപപത്രത്തിൻ്റെ അവാർഡോടുകൂടിയാണ്. എനിക്ക് ഒത്തിരി സന്തോഷത്തോടെ എനിക്ക് പറയാനുണ്ട്. വളരെയധികം നന്ദി ശ്രീ ഡോക്ടർ സജീവ് സാർ. കാരണം അക്യുപഞ്ചർ ചികിത്സാ രീതികളെ കുറിച്ചും സാറിന്റെ ജീവിത ചികിത്സാ ജീവിതത്തെ കുറിച്ചും ഒക്കെ താങ്കൾ വളരെ വിശദമായി സംസാരിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും താങ്കളുടെ ഇനിയുള്ള എല്ലാ ചികിത്സാ ജീവിതങ്ങൾക്കും താങ്കളുടെ പേഴ്സണൽ ലൈഫിനും ഒക്കെ വളരെയധികം ഉയർച്ച ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു ചികിത്സാ ജീവിതത്തിൽ താങ്കളുടെ ഈ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിൽ കുടുംബത്തിന്റെ സപ്പോർട്ട് വളരെ വലുതായിരിക്കും. കാരണം ഈ ഒരു ഉയരത്തിൽ എത്തി നിൽക്കുമ്പോൾ താങ്കളുടെ ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരാൾക്കും ഈ ഒരു നിലയിൽ എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഫാമിലിയുടെ സപ്പോർട്ടിനെ കുറിച്ചും ഫാമിലി വിശേഷങ്ങളെ കുറിച്ചും എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? 22 വർഷമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ മരുന്നുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എന്നെ ഏറ്റവും അധികം എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ഭാര്യയാണ്. അവൾ അക്യുപഞ്ചറിൽ ഇന്നിപ്പോൾ എൻ്റെ കൂടെ ഒപ്പം എന്നെ സഹായിക്കുന്നു. അതുപോലെ എൻ്റെ മക്കൾ എല്ലാവർക്കും എന്നോട് ഈ ഒരു ജീവിത രീതിയോടും ഞങ്ങളുടെ സിസ്റ്റത്തോടും ഇപ്പോൾ ഒത്തിരി ആത്മാർത്ഥതയും ഒത്തിരി സ്നേഹവും അവരെന്നെ പ്രോത്സാഹനവും തരുന്നുണ്ട്. എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഇതൊരു വേറിട്ടൊരു വഴിയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പുരാതനമായ പണ്ടത്തെ ആ ചിന്തയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ചിന്തയാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ദർശന ടിവിയുടെ വിരുന്ന് ക്രൂ മെമ്പേഴ്സിനും ലോകമെമ്പാടുമുള്ള പ്രവാസി സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. ജയാ സതി, വെൽക്കം ടു ദ ഷോ. മറ്റത്തിൽ ആക്യുപഞ്ചർ ക്ലിനിക്കിലെ താങ്കളുടെ മേൽനോട്ടത്തിൽ കൈകാര്യം ചെയ്യുന്നത് സ്ത്രീരോഗ വിഭാഗങ്ങളാണല്ലോ. ഏതൊക്കെ സ്ത്രീരോഗങ്ങൾക്കുള്ള ചികിത്സയാണ് താങ്കളുടെ ഈ ഒരു സെന്ററിൽ നിന്നും താങ്കളുടെ ഭാഗത്ത് നിന്നും പേഷ്യന്റിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? സ്ത്രീകളെ സംബന്ധിക്കുന്ന എല്ലാ രോഗങ്ങൾക്കും ആക്യുപഞ്ചറിൽ ചികിത്സയുണ്ട്. പ്രത്യേകിച്ച് കൂടുതലായിട്ട് വരുന്ന രോഗികൾ PCOD, യൂട്രസിൽ ഫൈബ്രോയിഡ്, മെൻസ്ട്രൽ പ്രോബ്ലംസ്, ടീനേജ് പ്രോബ്ലംസ്, ഇങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളായിട്ടാണ് കൂടുതലായിട്ട് പെൺകുട്ടികളും സ്ത്രീകളും നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോൾ എല്ലാത്തിനും തന്നെ നമ്മൾ ചികിത്സകൾ കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും സുഖം കിട്ടാറുണ്ട്. പ്രഗ്നൻസിയിലിരിക്കുന്ന സ്ത്രീകളെയൊക്കെ പിന്നെ അവരുടെ ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും എളുപ്പത്തിൽ സുഖപ്രസവത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ നേരിടുന്ന നമ്മുടെ കുട്ടികൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസപരമായിട്ട് കുട്ടികൾ ഓർമ്മക്കുറവ്, അതുപോലെ വികൃതി, ഇങ്ങനെയുള്ള കുട്ടികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ എന്തുമാത്രം ട്രീറ്റ്മെന്റാണ് നമ്മുടെ അക്യുപഞ്ചറിലുണ്ടാകുന്നത്? കുട്ടികൾ മിക്കവാറും കുട്ടികളെ കൊണ്ടുവരുന്ന ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒത്തിരി കുട്ടികൾ വരുന്നുണ്ട്. പിന്നെ ബുദ്ധിയിൽ പ്രശ്നങ്ങൾ, ഓർമ്മക്കുറവ്, ഇവർക്കെല്ലാം നമ്മുടെ ചികിത്സയിൽ കൊടുത്തു കഴിയുമ്പോൾ ഒത്തിരി മാറ്റങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. വികൃതി കൂടിയതാണ് ഹൈപ്പർ ആക്റ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത്. മിക്കവാറും കുട്ടികൾ ഹൈപ്പർ ആക്റ്റീവ് ആണ്, അവർ അടങ്ങിയിരിക്കുന്നില്ല, ഓടി നടക്കുന്നു, ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ വീട്ടിലുണ്ടാക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുട്ടികളെല്ലാം നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്.